Guys, assalamu alaikum. Welcome back to my channel. Upon the Vandarikina, the Vendakka mulakittath maitana, other name to Chatti Adapatocho, Kadigit Todu, Uluva chair Todu, Avishatina Karivapla, Adilaki chair Todu. Adin Shasha number Vendakka and Night Karigi, Irino Chatundarno, Apadana to Kodata, number Sambarna Karina, Ridi, the Niana, Vendakka, Nirikina, and that number Upun Jertha, Night Laki Kodakram. അതിൻ്റെ ഒരു ആ വെണ്ടയ്ക്കയുടെ ഒരു പശ പോകുന്നത് വരെ നമ്മൾ ശരിക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു വഴുവഴുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടി അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് നമ്മൾ മസാലകൾ ആഡ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് വെന്ത് വരണം വെണ്ടയ്ക്ക് നന്നായി വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നമുക്ക് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വെണ്ടയ്ക്ക് തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു അര സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു അര സ്പൂൺ ജീരകപ്പൊടി കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് നന്നായിട്ട് നമുക്ക് ആ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ നേരത്ത് ആ മസാല കൂടി നമുക്ക് വെണ്ടയ്ക്കയിലേക്കെല്ലാം നന്നായിട്ട് പിടിക്കും അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സാണ് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് ആ സ്പൂണിൽ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ അതിൽ ഒന്ന് ശരിക്ക് നമ്മൾ അലിയിച്ചെടുത്തു പിന്നീട് നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വാളംപുളി ഉടച്ച് അതുകൂടി ചേർത്ത് അതിലേക്ക് കൊടുത്തു അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ ഈ വെണ്ടയ്ക്ക് മുളക് ഇട്ടതിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ തേങ്ങ അരച്ചൂറ്റോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇതിൽ ഡയറക്റ്റ് നമ്മൾ പുളിയും ചേർത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ സ്വാദിഷ്ടമായി